പെൺ പ്രകൃതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വെള്ളില എന്ന സസ്യത്തിനെ കുറിച്ചാണ്. ഈ വെള്ളില താളി കൊണ്ടുള്ള കൗര കൗശലമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഈ വെള്ളില താളി എന്താണെന്ന് പരിചയപ്പെടാം. ഈ വെള്ളില ഏറ്റവും തോനെ കാണപ്പെടുന്ന പ്രദേശം ഗ്രാമപ്രദേശങ്ങളിലാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാടുണ്ട്, ഇപ്പം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ ഉമ്മ തലയിൽ താളി തേക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇതായിരുന്നു. ഇത് ഇടിച്ച് പിഴിഞ്ഞ് ഒരു ഉരലിലിട്ട് ഇടിച്ചിരുന്നതിന് ശേഷം അത് പിഴിഞ്ഞൊരു മൺകുടുക്കയിലിട്ട് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ടൊരു മൺ ഒരു ചിരട്ട കയ്യിൽ കൊണ്ട് കോരിയെടുത്തിട്ട് ഒരു കപ്പിൽ കോരിയെടുത്തിട്ട് ഒരാഴ്ചയോളം ഉപയോഗിക്കുകയാണ് നിങ്ങൾക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ തലയ്ക്ക് നല്ല തണുപ്പും കണ്ണിന് കുളിർമയൊക്കെ അനുഭവിക്കുന്നത് നന്നായിട്ട് അറിയാൻ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ അനുഭവിച്ചതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ ഞങ്ങൾക്കിത് ഉമ്മ തലയിൽ തേക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഉമ്മ ഇതുപോലെ കുറേയൊക്കെ പ്രകൃതിയായിട്ട് ബന്ധമുള്ളതും കൂടിയാണ്, പല മരുന്നുകളും ഉണ്ടാക്കാറുമുണ്ട്. ഈ വെള്ളില മുസാണ്ട വർഗത്തിൽ പെട്ടതാണ്. ഈ വെള്ള ഇല പോലെ തന്നെ ആ സ്ഥാനത്തെ ചോപ്പ് ഇലയായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ തന്നെ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇതിനെ വെള്ളിലെന്നും വെള്ളിലത്താളി എന്നും വെള്ളില എന്നും ഇങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. വെള്ളില എന്ന പേര് വരാൻ കാരണം ഈ സസ്യത്തിൻ്റെ പൂങ്കുലയോടൊപ്പം കാണുന്ന വെള്ള ഇല ഉണ്ടായത് കൊണ്ടാണ്. അതുപോലെ തന്നെ തയ്യോലത്തിൻ്റെ നിറയോലം കെട്ടാനൊക്കെ ഈ വെള്ളില താളി ഉപയോഗിക്കാറുണ്ട്. വെള്ളിലത്തോഴി എന്ന ചിത്രശലഭം മുട്ടയിടുന്നത് വെള്ളിലയിലാണ്. അതുകൊണ്ടാണ് ഈ പൂമ്പാറ്റയ്ക്ക് വെള്ളിലത്തോഴി എന്ന പേര് വരാൻ കാരണം. അതുപോലെ തന്നെ ഈ വെള്ളിലയിൽ നിറയെ കേടുപാടുകൾ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ വെള്ളിലയുടെ ഇല, വെള്ള ഇല, ചിത്രശലഭങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. അതുപോലെ തന്നെ ഈ വെള്ളിലയുടെ വേര് കഷായം വെച്ച് കുടിച്ചാൽ കുട്ടികൾക്ക് ചുമ കുറയുന്നതാണെന്ന് പറഞ്ഞ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചിലകൾ അരച്ച് മുറികളിലൊക്കെ പരട്ടിയാൽ മുറികൾ ഉണങ്ങുമെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ വേര് പിഴിഞ്ഞ് മുഖം കഴുകുന്നത് കണ്ണിന് നല്ല എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ പ്രകൃതി തന്നെ നമുക്ക് ഔഷധങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഒരുപാട് ഔഷധങ്ങൾ തന്നിട്ടുണ്ട്. ഒരു ഞങ്ങളൊക്കെ ഇങ്ങനെയുള്ള മരുന്നാണ് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ ഈ പ്രകൃതിയിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ വൈദ്യരുടെ സഹായത്തോടെ അല്ലാതെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഓരോ ശരീരത്തിനും ഓരോ മാറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാവൂ. ഇതിൻ്റെ പൂക്കൾ നല്ല കടും ചുവപ്പ് കളറായിട്ടും ഇളം മഞ്ഞ നിറമായിട്ടും കാണപ്പെടുന്നുണ്ട്. ഇത് മുസാണ്ടയാണ്. ഈ വെള്ളിലത്താളി പോലെ തന്നെയാണ് ഈ മുസാണ്ടയും കാണാൻ ഒരുപോലെ തന്നെ. പക്ഷേ ഔഷധ ഗുണങ്ങളൊന്നും ഇതിനില്ല. മറ്റേ ഇലയുടെ വെള്ളിലയുടെ ഇലയുടെ ഒരു പ്രത്യേക മിനുസോ കാര്യമോ ഈ വെള്ള ഇലയ്ക്കും ഇല്ല. പക്ഷെ കാണാൻ അതുപോലെ തന്നെയാണ്, വ്യത്യാസമില്ല. അപ്പോൾ ഇത് രണ്ട് കളർ എനിക്ക് ഈ വീട്ടിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. ഇതും ഈ വെള്ളിലത്താളി എന്ന് പറയുന്നത് ഒരുപാട് വലുപ്പത്തിലുണ്ടാകുന്നതല്ല. പക്ഷേ ഈ മുസാണ്ട എന്ന് പറയുന്നത് നന്നായിട്ടും തണ്ടോട് കൂടി വലുതായിട്ടും ഉണ്ടാകുന്നതാണ്. പക്ഷേ വെള്ളിലത്താളി ചെറിയ മരങ്ങളായിട്ടാണ് കാണപ്പെടാറുള്ളത്. ഇതിൻ്റെ പൂ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, വെള്ളയും ചുവപ്പും കലർന്നിട്ട്. ശരിക്കും ഈ പ്രകൃതി എന്ന് പറയുന്നത് ഒരു കരകൗശലം തന്നെയാണ്, ഒരു കരകൗശലത്തിൻ്റെ കലവറ തന്നെയാണ്. ഈ പ്രകൃതിയെ ഇങ്ങനെ ഓരോ പൂക്കളെയും പുല്ലുകളെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോന്നും മനസ്സിലാക്കാനും കഴിയും. ഒരു പ്രത്യേക അനുഭവമായിരിക്കും നമുക്ക്. ഇപ്പോൾ നമ്മൾ വെള്ളിലയുടെ താളിയെ കുറിച്ച് പറഞ്ഞു. അതിനെ വെള്ളയും പച്ചയും കലർന്നിട്ടാണ് ഉണ്ടായത്. മുസാണ്ടയുടെ പൂവ് ചുവപ്പും പ
പച്ചയും കലർന്നിട്ടുള്ള ഇലകളാണ്. അതുപോലെ വേറെയും മുസാണ്ടകളുണ്ട്, അത് ഇതുപോലെ വേറൊരു കളറായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ പ്രകൃതിയെ പറ്റി പറയുമ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി നമ്മുടെ കരകൗശലത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് എടുത്തു വെക്കേണ്ട പുല്ലുകളും പൂക്കളും ഏതെല്ലാമെന്ന്. അതിൽ ഞാൻ വെള്ളിലത്താളിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ വെള്ളിലത്താളി എടുത്തു വെക്കേണ്ട രൂപവും അത് ഉണ്ടാക്കുന്ന കരകൗശലമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത്. വെള്ളിലത്താളി എന്ന് പറയുന്നത് അതിൻ്റെ ഇലയും പൂവും തണ്ടും എല്ലാം എടുത്തതിന് ശേഷം ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം എടുക്കുക. അങ്ങനെ എടുത്തതിന് ശേഷം ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഈ വെള്ളിലത്താളി പറിച്ചു കൊണ്ടുവരുമ്പോൾ മുസാണ്ടയുടെ പൂ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറിച്ചെടുത്തതിന് ശേഷം ഒരു മിനിറ്റ് പോലും വൈകാതെ വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മളൊരു പുസ്തകത്തിലേക്ക്, പഴയ കുട്ടികളുടെ പുസ്തകം ഉണ്ടാവില്ലേ, ആ പുസ്തകത്തിലേക്ക് നമ്മളിത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു മരത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ നമ്മളത് എടുത്ത് വച്ചിട്ടില്ലെങ്കിൽ അത് ഇതിൻ്റെ നിറം മങ്ങുന്നതായിട്ടും കറുപ്പ് കളറായി മാറുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രോങ്ങിൽ, ആ ഒരു കൊണ്ടുവന്ന ഫ്രഷിൽ തന്നെ നമ്മളത് എടുത്ത് വെക്കണം.